ഹായ് ഗായ്സ് വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗബ്രില മിസ്ട്രൽ എഴുതിയ ടു സീ ഹിം എഗെയിൻ എന്ന കവിതയുടെ സമ്മറിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊന്നും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഓദറിനെ പരിചയപ്പെടാം ഗബ്രീല മിസ്ട്രൽ ഇവരുടെ ഫുൾ നെയ്മാണ് ലൂസില ഗൊഡോയ് ആൾക്കെയാകാം ഇവരുടെ സ്യൂഡോ നെയ്മാണ് ഗബ്രീല മിസ്ട്രൽ ഇവര് ഏപ്രിൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ജനിച്ചത് മരണപ്പെട്ടത് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഷി വാസേ ചിലിയൻ പോയറ്റ് ഡിപ്ലോമാറ്റ് എജ്യൂക്കേറ്റർ ആൻഡ് കത്തോലിക് ഇവരെ ചിലിയൻ കവിയത്രിയും നയതന്ത്രജ്ഞയും അധ്യാപികയും കത്തോലിക്ക വിശ്വാസിയുമായിരുന്നു എ മെമ്പർ ഓഫ് ദ സെക്യുലിയർ ഫ്രാൻസിസ്കൻ ഓർഡർ ഓർ തേർഡ് ഫ്രാൻസിസ്കൻ ഓർഡർ ഇവർ സെക്യുലിയർ ഫ്രാൻസിസ്കൻ ഓർഡർ അല്ലെങ്കിൽ തേർഡ് ഫ്രാൻസിസ്കൻ ഓർഡറിലെ അംഗമായിരുന്നു ഷീ വാസ് ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ ഓർഡർ ടു റിസീവ് എ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിയാണ് ഗബ്രീല മിസ്ട്രൽ സെൻട്രൽ തീംസ് ഇൻ ഹെർ പോംസ് ആർ നേച്ചർ ലവ് മതേഴ്സ് ലവ് ട്രാവൽ സോറോ ആൻഡ് റിക്കവറി എക്സെട്ര ഇവരുടെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ പ്രകൃതി സ്നേഹം അമ്മയുടെ സ്നേഹം യാത്ര ദുഃഖം വീണ്ടെടുക്കൽ തുടങ്ങിയവയാണ് കവിതയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പോം എഴുതിയേക്കുന്നത് ഒരു സോംബർ ടോണിലാണ് സോംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്ലാനമായ അല്ലെങ്കിൽ നമുക്ക് പറയാം സാഡ് ടോൺ ഒരു ദുഃഖകരമായ ടോണിലാണ് കവിയത്രി ഈ കവിത എഴുതിയിട്ടുള്ളത് ഈ കവിതയിലെ പോയറ്റ് റീഡേഴ്സിനോട് പറയുന്നത് പോയറ്റിൻ്റെ ബിലൗഡിനെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമാണ് ഇനി നമുക്ക് പോയൻ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നെവർ െവർ എഗെയിൻ നോട്ടോ നൈറ്റ്സ് ഫിൽഡ് വിത്ത് ക്വെറിംഗ് സ്റ്റാർസ് ഓൺ ഡ്യൂറിംഗ് ഡോൺസ് മെയ്ഡ് ഇൻ ബ്രൈറ്റ്നസ് ഓർ ആഫ്റ്റർനൂൺസ് ഓഫ് സാക്രിഫൈസ് കവിതയുടെ ആരംഭത്തിൽ പോയിറ്റ് റീഡേഴ്സിനോട് ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത് നെവർ നെവർ എഗൻ എനിക്കിനി എൻ്റെ ബിലൗഡിനെ കാണാൻ സാധിക്കില്ലേ ബിലൗഡ് പോയിട്ട് നഷ്ടമാവുന്നതിന് മുന്നേ അവരെ കണ്ടുമുട്ടാറുള്ള കുറച്ച് സമയത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആ സമയങ്ങൾ നക്ഷത്രങ്ങൾ വളരെ കുറവുള്ള രാത്രി സമയം നോട്ട് ഓൺ നൈറ്റ്സ് ഫീൽഡ് വിത്ത് ക്യറിംഗ് സ്റ്റാർട്ട്സ് ഇനി പറയുന്നത് അതിരാവിലെ അതായത് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന സമയത്ത് ആ സമയത്ത് അധികം വെയിലൊന്നും ഉണ്ടാവില്ല ആ സമയത്തും ഇവർ രണ്ടുപേരും കാണാറുണ്ടായിരുന്നു അതുമല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടൈമിൽ ഈ സമയത്തൊക്കെ അവർ പരസ്പരം മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇനി ഈ സമയത്തൊക്കെ എനിക്ക് എന്റെ ബിലൗഡിനെ കാണാൻ സാധിക്കുമോ എന്നാണ് പോയറ്റ് ചോദിക്കുന്നത് ഓർ അറ്റ് ദ എഡ്ജ് ഓഫ് എ പാത്ത് ദാറ്റ് ദ ഫാം ലാൻഡ്സ് ഓർ അപ്പോൾ ദ റിം ഓഫ് എ ട്രിംബ്ലിംഗ് ഫൗണ്ടെയ്ൻ വൈറ്റൻ ബൈ എ ഷിമറിംഗ് മൂൺ ഫാം ലാൻഡ്സ് കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പെയിൽ റോഡിൻ്റെ എഡ്ജിൽ വെച്ച് എനിക്കിനെ എൻ്റെ ബിലൗഡിനെ കാണാൻ സാധിക്കുമോ അതും റീഡേഴ്സിനോടുള്ള ക്വസ്റ്റ്യനാണ് ചന്ദ്രൻ്റെ ലൈറ്റ് കൊണ്ട് ഷിമ്മറിംഗ് ചെയ്യുന്ന അതായത് ജ്വലിച്ചു നിൽക്കുന്ന ഫൗണ്ടയിൻ്റെ സമീപത്ത് എനിക്ക് എൻ്റെ ലവറിനെ കാണാൻ സാധിക്കുമോ എന്നാണ് റീഡറിനോട് ചോദിക്കുന്നത് ഓർ ദ ഫോറസ്റ്റ് ലക്ഷൂറിയൻ റെവൽഡ് ട്രീസസ് വേർ കോളിംഗ് ഹിസ് നെയ്മ് ഐ വാസ് ഓവർടേക്കൺ ബൈ ദ നൈറ്റ് നോട്ട് ഇൻ ദ ഗ്രോ ടോ ദാറ്റ് റിട്ടേൺസ് ദ എക്കോ ഓഫ് മൈ ക്രൈ ഇവിടെ പറയുന്നത് ട്രീസിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് അവർ രണ്ട് പേരും അതായത് പോയറ്റും അവരുടെ ലവറും പരസ്പരം വഴക്കുണ്ടാക്കിയിരുന്നു ആ മരച്ചുവിട്ടിൻ്റെ അടിയിൽ ഇനി ഒരിക്കലും എനിക്ക് ബിലൗഡിനെ കാണാൻ സാധിക്കില്ലേ എന്നാണ് ഇവിടെ പോയത് ചോദിക്കുന്നത് ഇനി പറയുന്നത് ഗ്രോട്ടോസിനെ പറ്റിയിട്ടാണ് ഗ്രോട്ടോസ് എന്നാൽ ഒരു തരം ഗുഹകളാണ് ഗുഹകളിൽ പോയി ഇരുവരും സംസാരിക്കുന്ന സമയത്ത് അവർ രണ്ടു പേരുടെയും ശബ്ദം എക്കോ ആയി ഗുഹ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു ഇനി ഒരിക്കലും ഗുഹയിലേക്ക് പോയി തന്നോട് സംസാരിക്കാൻ ബിലൗഡ് വരില്ലേ എന്നാണ് ചോദിക്കുന്നത് ഓ നോ ടു സീ ഹിം എഗെയിൻ ഇറ്റ് വുഡ് നോട്ട് മാറ്റർ വേർ ഇൻ ഹെവൻസ് ഡെഡ് വാട്ടർ ഓർ ഇൻസൈഡ് ദ ബോയിലിംഗ് വോട്ട് എക്സ് അണ്ടർ സെ റെയിൻ മൂൺസ് ഓർ ഇൻ ബ്ലഡ്ലെസ് ഫ്രൈറ്റ് ഇവിടെ പറയുന്നത് എനിക്ക് എവിടെ വെച്ചിട്ടാണെങ്കിലും എൻ്റെ ലവറിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അത് ഏത് സ്ഥലമാണെങ്കിലും പോയിറ്റിന് പ്രശ്നമല്ല എന്നാണ് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് പോയറ്റ് തൻ്റെ ലവറിനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ് അതായത് അത്രയും തീവ്രമായ ആഗ്രഹമാണ് പോയറ്റിന് തന്റെ ബിലൗഡിനെ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്വർഗത്തിൽ ഡെഡ് വാട്ടറിൽ വെച്ചായിരിക്കും നമ്മൾ കാണുന്നത് ഡെഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ ചൂടോടെ തിളച്ചു മറിയുന്ന ഹെല്ലിൽ വെച്ചിട്ടായിരിക്കാം നരകത്തിൽ വെച്ചിട്ടായിരിക്കാം കാണുന്നത് എവിടെ വെച്ചായാലും തനിക്കൊരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും പോയറ്റിന് അവരുടെ ലവറിനെ ഒന്ന് മീറ്റ് ചെയ്താൽ മതി എന്ന ചിന്തയും ആഗ്രഹവും മാത്രമാണുള്ളത് സ്വർഗത്തിൽ ഡെഡ് വാട്ടറിലായാലും നരകത്തിൽ തിളച്ചു മറയുന്നിടത്തായാലും സാരമില്ല പോയറ്റിന് അവരുടെ ലവറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം ഇനി ഇവിടെ വെച്ചൊന്നും കണ്ടില്ലെങ്കില് ചന്ദ്രനിൽ വെച്ചോ ഉറങ്ങുമ്പോൾ കാണുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നത്തിലൂടെയെങ്കിലും പോയറ്റിന് അവരുടെ ബിലൗഡിനെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്

ഇതിലൂടെ പറയുന്നത് ലവറിന്റെ കഴുത്തിൽ കുരുക്കിട്ട കയറും അത് മുറുകിയപ്പോൾ ചോരയിൽ കുതിർന്ന കഴുത്തുമാണ് അതായത് അദ്ദേഹം ഒന്നുകിൽ ആത്മഹത്യ ചെയ്തതായിരിക്കാം നമ്മൾ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്ത് ചെയ്തതായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്